നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ, ഈ പാൽ സംഭരണം അത് വലിയൊരു പ്രതിസന്ധിയിലാണ്. കാരണം മറ്റൊന്നുമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഇത് പാൽപ്പൊടിയാക്കാനുള്ള ഇത് നിന്നു. കാരണം അവിടെ തന്നെ ആവശ്യത്തിലധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള കർഷകരുടെ പാല് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഒരു സമയം മാത്രമേ ഉച്ചയ്ക്ക് ശേഷമുള്ള മിൽമയുടെ പാൽ സംഭരണം നിർത്തിവെച്ചത് അതൊരു വലിയ പ്രതിഷേധത്തിന് കൂടി കാരണമായിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ പാൽ കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യർ ഒരുപാടുള്ളൊരു നാട് കൂടിയാണ് നമ്മുടേത്. ഇതിൽ പ്രതിഷേധിച്ച് സൗജന്യമായി പാൽ വിതരണം നടത്തി കർഷകർ. വിൽപ്പന കുറഞ്ഞു വന്ന കാരണത്താൽ മലബാർ മേഖലയിലെ പാൽ സംഭരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിലാണ് ഇവരുടെ വേറിട്ട പ്രതിഷേധം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടക്കുന്ന മലബാർ മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പാൽ സംഭരണം നിർത്തിവെച്ചതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള പാൽ എന്തു ചെയ്യണമെന്നറിയാതെ കർഷകർ വലയുകയാണ്. പാലക്കാട് മൂലത്തറയിലെ കർഷകർ പാൽ സൗജന്യമായി വിതരണം ചെയ്ത് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു. എന്നാൽ പലയിടത്തും പാൽ ഒഴുക്കിക്കളയേണ്ട അവസ്ഥയാണെന്നും പാൽ സംഭരണം ഉടൻ പുനരാരംഭിക്കണമെന്നും കർഷകർ പറയുന്നു. കാലത്ത് മാത്രമേ പാലെടുക്കുള്ളൂ, വൈകിട്ടുള്ള പാല് സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്ന സംഘങ്ങൾ. അത് കാരണം ഒരുപാട് ക്ഷീര കർഷകർ ബുദ്ധിമുട്ടിലാണ്. പാലിപ്പം കൂടി വരുന്ന ഒരു സമയങ്ങളാണ് ഈ സമയങ്ങൾ. മഴക്കാലമാകുമ്പോൾ കുറച്ചുകൂടെ കുറയുന്നതാണ്. ഇപ്പോൾ കൂടുതൽ പാലാണ് ഉൽപ്പാദനം വരുന്നത്. ആ സമയത്താണ് സംഘങ്ങൾ എടുക്കില്ല എന്ന് പറയുന്നത്. അതിന് കാരണങ്ങൾ പലതും പറയാറുണ്ട്. പക്ഷേ ആണെങ്കിലും അത് ക്ഷീര കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. മീനാക്ഷിപുരത്ത് നടന്ന പ്രതിഷേധം DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. മിൽമ മലബാർ മേഖലയിൽ സംഭരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ 3 ലക്ഷം ലിറ്റർ പാൽ ഉപയോഗശൂന്യമാകുമെന്നും കർഷകർക്ക് വൻ നഷ്ടമാണുണ്ടാവുകയെന്നും സുമേഷ് ആരോപിച്ചു. News 18 പാലക്കാട്. ഇത് എന്താണ് പ്രതിസന്ധിക്ക് കാരണം, ഇതെങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ സംസാരിക്കാൻ മിൽമ മലബാർ മേഖലാ ചെയർമാൻ KS മണി നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം മണി. വലിയ പ്രതിസന്ധിയിലാണ് ക്ഷീര കർഷകരെന്ന് അറിയാം. ഇത് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയിലേക്ക് കർഷകരെത്തിയിരിക്കുന്നത്? നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡയറിയിലെ ഈ വിൽപ്പന കുറഞ്ഞതും സംഭരണം കൂടിയതുമായി ബന്ധപ്പെട്ട് ഡയറി കംപ്ലീറ്റ് എല്ലാ ഡയറികളിലും പാല് ഫുള്ളായി നിൽക്കുകയായിരുന്നു. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് പരമാവധി പാല് നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ അയച്ച് പാൽപ്പൊടി ആക്കുന്നതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വളരെ കൂടുതലായിട്ട് അയക്കുന്നുണ്ട്. അത് മിനിഞ്ഞാന്നൊരു 3,23,000 ലിറ്റർ നമ്മൾ പാൽപ്പൊടിയാക്കാൻ കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഡയറികളിൽ 8 10 ഡയറികളിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നലെയും ഏകദേശം 3,20,000 ലിറ്ററോളം പോകുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ അയക്കുന്ന ടാങ്കറുകളെല്ലാം ഒരു 10-20 ടാങ്കറുകളിലായിട്ടാണ് ഈ പാലുകളൊക്കെ അയക്കുന്നത്. അത് അവിടെ പാലിന്റെ സർപ്ലസ് ആയതുകൊണ്ട്, അവിടെയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിൽപ്പന കുറഞ്ഞ് പാല് സർപ്ലസ് ആയതുകൊണ്ട് ആ ഡയറികളിലെല്ലാം പാല് നമ്മളുടെ എടുത്ത് പൊടിയാക്കുന്നതിന് കാലതാമസം വരുന്നുണ്ട്. ചില ഡയറികൾ എടുക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ടാങ്കറുകളൊക്കെ അവിടെ ക്യൂ ആയിട്ട് നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നേരിടുന്നത്. സാധിക്കുക ഇവിടുത്തെ പ്രൊഡക്ഷൻ, മിൽ പ്രൊഡക്ഷനില് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ലേ? ഏതായാലും നമ്മളെ ഈ തീവ്രത കണക്കാക്കിക്കൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനെ വളരെ സജീവമായിട്ട് മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ട് പാലിന്റെ വിൽപ്പനയില് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഏകദേശം ഒരു 10-60,000 ലിറ്ററിലധികം പാലിന്റെ വിൽപ്പന ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അധികം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ പിന്നെ ത്രിതല പഞ്ചായത്തിലൂടെ നമ്മളുടെ പാലുകളൊക്കെ വിതരണം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനും അതുപോലെ കൊടുക്കുന്നതിന് ഇന്നലെ നമ്മൾ 6 ജില്ലകളിലെയും ജില്ലാ കലക്ടർമാരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും നമ്മളൊരു പിന്നെ നിവേദനം കൊടുത്തിട്ടുണ്ട്, റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഉദ്യോഗസ്ഥർ അതാത് ജില്ലയിൽ പോയിട്ട് അവരുമായിട്ട് കഴിയാവുന്നവരുമായിട്ട് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അനുഭാവപൂർവ്വം അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സർക്കാർ തലത്തിലും ഇക്കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സർക്കാർ മുഖ്യമന്ത്രിയുമായിട്ട് ഇക്കാര്യങ്ങൾ നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് സെക്രട്ടറി തന്നെ മിനിഞ്ഞാന്ന് അടിയന്തരമായിട്ട് ഒരു യോഗം നമ്മൾ വിളിച്ചിട്ട് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് സഹായമായ നിലപാടെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സ്ഥിതി നമ്മൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനകം തന്നെ നമുക്കിതിനകത്ത് നിയന്ത്രണങ്ങൾ പറഞ്ഞ പോലെ ഉപയോഗം കൂടുകയും ചെലവാകുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു പരിഹാരമാവും അല്ലേ? അതെ അതെ അതെ, അതാണ്. കാരണം ഇപ്പൊ നമ്മള് വല്ലാത്ത പ്രതിസന്ധിയിൽ വന്നത് നമ്മളുടെ സർവകാല റെക്കോർഡാണ്. മലബാർ മേഖലാ യൂണിയനിൽ മാത്രം ഒരു ദിവസം 8 ലക്ഷം ലിറ്റർ പാല് നമ്മൾ സംഭരിക്കേണ്ടുന്ന സ്ഥിതി വന്നു.
അതോടൊപ്പം ഈ പെരുന്നാളിന്റെ പിന്നെ തീവ്രതയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ കോവിഡ് കൂടെ വളരെ വല്ലാത്ത പ്രതിസന്ധിയിലൊക്കെ ആക്കിയപ്പോൾ ഞങ്ങളുടെ വിൽപ്പനയിൽ 2 ലക്ഷം ലിറ്ററോളം ഒരു ദിവസം വിൽപ്പനയിൽ കുറവ് വന്നു. പാലൊരു 1 ലക്ഷത്തിലധികം കൂടുകയും സംഭരണം കൂടുകയും വിൽപ്പനയിൽ 2 ലക്ഷം കുറവ് വരെയും. മനസ്സിലായി സാർ, സാഹചര്യം മനസ്സിലായി. നമ്മൾ സംസാരിച്ച കർഷകർ, അപ്പൊ നമുക്ക് ഇത് കാരണം ബുദ്ധിമുട്ടുന്ന കർഷകരെ സഹായിക്കാൻ വല്ല സ്കീമുകൾ അങ്ങനെ വല്ലതൊക്കെ ആലോചിക്കണ്ടാവോ? അപ്പൊ സർക്കാരുമായി ഒക്കെ അവരൊക്കെ പറഞ്ഞത് ഇപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ കാലിത്തീറ്റയ്ക്ക് 400 രൂപ സബ്സിഡി കൊടുക്കുന്ന പദ്ധതി ഇപ്പൊ നമ്മൾ ശേഖരിക്കുന്ന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നഷ്ടങ്ങൾ സർക്കാർ പിന്നെ കർഷകരുടെ പ്രയാസങ്ങളുണ്ട്. അതോടൊപ്പം നമ്മളിപ്പോഴും 325 ലിറ്റർ പാൽ അയക്കാന്ന് പറഞ്ഞാൽ ഏകദേശം 55-60 ലക്ഷം രൂപ ഒരു ദിവസം യൂണിന് നഷ്ടമാണ്. ഇത് നമ്മൾ നിയന്ത്രിക്കാതെ ദീർഘകാലം പോയാല് നമ്മൾ യൂണിയനിലെ സാമ്പത്തിക പ്രതിസന്ധി വന്ന് പാലെടുത്തിട്ട് അതിന്റെ പൈസ കൊടുക്കാതിരുന്നാൽ അതിലൊക്കെ ഇപ്പൊ നമ്മൾ കർഷകർ അനുഭവിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. ഏതായാലും ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സർക്കാരുമായി ആലോചിച്ച് നമ്മളുടെ ഭാഗത്തു നിന്നും പിന്നെ പരമാവധി വിൽപ്പനയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ വൈകാതെ തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ആക്കി. നന്ദി ശ്രീ മനസ് സാർ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ഒരു ഇഷ്യൂ തന്നെയാണ് അത്. അത് ഇപ്പം അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ അതിൻ്റെ സങ്കീർണത നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അധികാരികൾ ഇടപെടേണ്ട രീതിയിൽ തന്നെ അത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.